ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അന്നത്തെ പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ആദ്യമായി പറയുന്നത്, കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന ഒരു കവിയുണ്ടായിരുന്നു. ആ കവി എഴുതിയ ഒരു കൃതിയാണ് പെരുമാൾ തിരുമൊഴി. അതിലെ കുറച്ച് വരികളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പുറത്തും കാണാം. ആ വിവർത്തനം, ആ അർത്ഥത്തിൽ പറയുന്നത്, തിരുവേങ്കട മലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി. അപ്പോൾ ഒരു പുണ്യസ്ഥലത്ത് ഒരു പ്രാവായോ അവിടുത്തെ ഒരു മീനായോ അവിടുത്തെ ഒരു തൂണായോ ഒക്കെ ജനിച്ചാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവവിശ്വാസവുമായി, ദൈവത്തോടുള്ള ഇഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വന്ന ഒരു ആശയമാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതാണ് ഭക്തി. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി അഥവാ ദൈവത്തോടുള്ള സ്നേഹം, ഈ ഇതിനെ അടിസ്ഥാനമാക്കി വളർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഒരുപാട് ആശയങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നമുക്ക് ഭക്തി പ്രസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനങ്ങളായിരുന്നു ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ഇതൊക്കെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് അടുക്കാൻ വേണ്ടി ഭക്തി വേണം എന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇത്തരം ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകൾ ആകൃഷ്ടരായി അഥവാ ആളുകൾ ഇഷ്ടപ്പെട്ട് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായി ഇഷ്ടത്തോടെ വരാൻ കാരണം? ഒന്നാമത്തെ കാരണം, മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാട്. യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൻ ചിന്താഗതി, പഴയ ചിന്തകളും, അതുപോലെ മതപണ്ഡിതന്മാർ സമൂഹത്തിൽ വലിയ ആളുകളായി നടക്കുകയും സാധാരണക്കാരെ ഒന്നിനും കൊള്ളാത്തവരായി പരിഗണിക്കുക ചെയ്യുന്നതാണ് യാഥാസ്ഥിതിക കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ജാതി വ്യവസ്ഥ. സമൂഹത്തിൽ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഉയർന്ന ജാതിക്ക് ഒരുപാട് അവകാശങ്ങൾ, താഴ്ന്ന ജാതിക്ക് ഒന്നിനും അവകാശങ്ങളില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ജനങ്ങൾക്കിടയിലെ വിവേചനങ്ങൾ. ജനങ്ങൾക്കിടയിലെ ജാതിയുടെ അടിസ്ഥാനത്തിലും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് തരംതിരിവുകൾ, വിവേചനങ്ങൾ. ചില ആൾക്കാർക്ക് കുറേ അവസരങ്ങൾ, ചില ആൾക്കാർക്ക് കുറച്ച് അവസരം, ഇങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, ഇതൊന്നുമില്ലാത്ത ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ വരാൻ തുടങ്ങി. ഇനി പറയുന്നത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴെ ഭാഗത്തുള്ള കേരളം, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഉള്ള ആ മേഖലക്കാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഭക്തി പ്രസ്ഥാനം വ്യാപകമായത് അല്ലെങ്കിൽ പ്രസിദ്ധമായത് 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇവിടെ പ്രസിദ്ധമായത്. രണ്ട് തരം ഭക്തകവികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ആഴ്വാർമാർ, മറ്റൊന്ന് നായനാർമാർ. ആഴ്വാർമാർ ആരാണ്? ഇവർ വിഷ്ണു ഭക്തരാണ്. വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാണ് ആഴ്വാർമാർ. ഇവരുടെ രചനകൾക്ക് പറയുന്ന പേരാണ് 4000 ദിവ്യപ്രബന്ധം. നായനാർമാർ ശിവഭക്തരാണ്, അഥവാ ശിവനെ ആരാധിക്കുന്ന വിഭാഗമാണ്. ഇവരുടെ രചനകളാണ് തിരുമുറൈകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഭക്തി പ്രസ്ഥാനം തമിഴ്നാട്ടിൽ ജനകീയ പ്രസ്ഥാനമായി മാറി. ജനകീയ പ്രസ്ഥാനമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇത് വ്യാപിച്ചു, കുറേ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു എന്നാണ് അർത്ഥം. അടുത്ത പോയിന്റ്, പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഈ ഭക്തി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ എന്ത് ചെയ്തു, പ്രാദേശിക ഭാഷകളിൽ, ആ നാട്ടിലെ ആ പ്രദേശത്തെ ഭാഷയിൽ എന്ത് ചെയ്തു, ഭക്തിഗാനങ്ങളൊക്കെ രചിക്കുകയും ആലപിക്കുകയൊക്കെ ചെയ്ത് ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ഇവർ എതിർത്തു. സമൂഹത്തിലെ മോശം കാര്യങ്ങൾക്കാണ് അനാചാരങ്ങൾ, അതേപോലെ അസമത്വം എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിലുള്ള വിവേചനങ്ങൾ. കുറച്ച് ചില ആൾക്കാരോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറുക, കുറച്ച് ആൾക്കാരോട് മോശം രീതിയിൽ പെരുമാറുക, ഇതൊക്കെയാണ് അസമത്വങ്ങൾ. ഇതിനൊക്കെ ഇവർ പ്രതികരിച്ചു. അതേപോലെ ജാതിഭേദമന്യേ, ജാതിയൊന്നും നോക്കാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും
ഭക്തി പ്രസ്ഥാനത്തിലേക്ക്, ഈ ഭക്തി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളൊക്കെ ആകൃഷ്ടരായി അഥവാ ഇഷ്ടത്തോടെ വരാൻ തുടങ്ങി. മാത്രമല്ല ഈ ഭക്തകവികൾ, ഭക്തി പ്രസ്ഥാനത്തിലെ കവികളാണ് ഭക്തകവികൾ എന്ന് പറയുന്നത. ഈ ഭക്തകവികൾ ഒരുപാട് രചനകളും പാട്ടുകളൊക്കെ രചിച്ചിരുന്നു. ഇതൊക്കെ എന്താക്കി മാറ്റി? ഹിന്ദുമതത്തെ കൂടുതൽ ജനകീയമാക്കി. അങ്ങനെ പറഞ്ഞാൽ ഹിന്ദുമതത്തെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാക്കി. എന്തൊക്കെയായിരുന്നു ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, അതായത് ആ നാട്ടിലെ ഭാഷയിലാണ് അവർ പാട്ടുകളും കീർത്തനങ്ങളൊക്കെ രചിക്കുകയും പാടുകയൊക്കെ ചെയ്തത്. രണ്ടാമത്തെ പോയിന്റ്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെയാണ് ഈ പാട്ടുകളിലൊക്കെ ഉണ്ടാവുക. മറ്റൊന്ന്, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടാണ് കേട്ടോ. ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുക? ജാതിയൊന്നും നോക്കാതെ എല്ലാവർക്കും പങ്കെടുക്കാം. മറ്റൊന്ന്, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളിലും കാര്യങ്ങളിലൊക്കെ ആർക്ക് പങ്കെടുക്കുക? പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പങ്കെടുക്കുക. മറ്റൊരു സവിശേഷത, ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഏത് ദൈവത്തെയാണ് നമുക്ക് ഇഷ്ടം, ആ ദൈവത്തോടുള്ള വളരെയധികം പിന്നെ ആരാധനയും സ്നേഹവും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി പറയാൻ പോകുന്നത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ. ഞാൻ പറഞ്ഞു ഭക്തി പ്രസ്ഥാനത്തിലെ രണ്ട് വിധം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ആഴ്വാർമാരും നായനാർമാരും. ആഴ്വാർമാരാരാണ്? വിഷ്ണു ഭക്തരാണ്. വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, വിഷ്ണുവിനോട് ഭക്തിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വിഷ്ണുവിനോട് സ്നേഹമുള്ള ആൾക്കാരാണ്. എന്നാൽ നായനാർമാരാരാണ്? ശിവഭക്തരാണ്, ശിവനോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ ആഴ്വാർമാരിലെ പ്രധാനപ്പെട്ട കുറച്ച് കവികളുണ്ട്. ആ കവികളാണ് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇതാണ് അതിലെ പ്രധാന കവികൾ. ഇനി ശിവഭക്തരായ നായനാർമാരിലെ പ്രധാന കവികളാണ് കാരക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദർ, മാണിക്കവാസകർ. ഇനി ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ച, ഭക്തിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിച്ച ഒരാളായിരുന്നു ബസവണ്ണ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ബസവണ്ണ 12-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രദേശം കന്നഡയാണ്, കർണാടക ആ മേഖലയാണ്, കന്നഡ ദേശത്താണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. ഇദ്ദേഹം ഒരു ചിന്തകനായിരുന്നു, അതേപോലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സാമൂഹ്യ പരിഷ്കർത്താവ്. അതുപോലെ ഇദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ഇദ്ദേഹം എതിർത്തു. സമൂഹത്തിലുള്ള പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളെ, വിവേചനങ്ങളൊക്കെ ഇദ്ദേഹം എതിർത്തു. മാത്രമല്ല ഇദ്ദേഹം സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നീ ആശയങ്ങളൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. ആര്? ബസവണ്ണ. പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു. ആ സംഘടനയുടെ പേരാണ് എന്ത്? വീരശൈവ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വീരശൈവ പ്രസ്ഥാനം. ഈ ഇദ്ദേഹം ഈ ഇതിൻ്റെ ഭാഗമായി തന്നെ വേറെ ഒരു അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു ചർച്ചാവേദി സ്ഥാപിച്ചു. അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു സ്ഥലം. ആ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഇതാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ചർച്ചാവേദി സ്ഥാപിച്ചത് ബസവണ്ണയാണ്. ഇനി എന്താണ് അനുഭവ മണ്ഡപം ഒന്നുകൂടി വിശദമായി പഠിക്കാം. 12-ാം നൂറ്റാണ്ടിലാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഈ ചർച്ചാവേദി സ്ഥാപിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേദിയാണ്, കുറച്ച് ആൾക്കാർക്ക് കൂടിയിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയാം. ഇവിടെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന, ചർച്ച നടത്തിയിരുന്ന പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളായിരുന്നു അല്ലമ പ്രഭു, അതേപോലെ അക്ക മഹാദേവി എന്നിവരൊക്കെ. ഈ അനുഭവ മണ്ഡപത്തിലേക്ക് ആർക്കൊക്കെ പ്രവേശിക്കുക? ജാതി ലിംഗവിവേചനമൊന്നും നോക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാം. ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ എന്താ? ആൺ പെൺ വ്യത്യാസം എന്നാണ് ലിംഗവിവേചനം കൊണ്ട് അർത്ഥം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഏത് ജാതിക്കാർക്കും ആണിനും പെണ്ണിനും ഒക്കെ ഈ അനുഭവ മണ്ഡപത്തിലേക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. അതേപോലെ എന്ത് ചർച്ച അവിടെ നടക്കുക? ആത്മീയ ചർച്ചകൾ. ആത്മീയ ചർച്ച എന്ന് പറഞ്ഞാൽ മതപരമായ ചർച്ചകൾക്കാണ് ആത്മീയ ചർച്ചകൾ എന്നറിയുക. അപ്പോൾ ആത്മീയ ചർച്ചകളും അതേപോലെ അറിവ്, ഒരുപാട് അറിവുകൾ നേടാനൊക്കെ ജനങ്ങൾ ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആശയങ്ങളൊക്കെ എന്ത് ചെയ്യും? പിന്നെ വചനങ്ങൾ എന്ന പേരിലൊരു പിന്നെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അനുഭവ മണ്ഡപത്തിൽ ഈ നേതാക്കന്മാരൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് അത് പിന്നെ പ്രചരിപ്പിക്കുക, ജനങ്ങളിലേക്ക് അത് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഞാൻ പറഞ്ഞു ബസവണ്ണ എന്ന് പറയുന്ന ആൾ എന്ത് സ്ഥാപിച്ചു? വീരശൈവ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ അനുഭവമണ്ഡവും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. എന്താ അത് പറഞ്ഞാൽ, സമൂഹത്തിൽ ബ്രാഹ്മണ ഉയർന്ന ജാതിക്കാരാണ് ബ്രാഹ്മണർ, അവർക്ക് എന്തുണ്ട് മേധാവിത്വം, അവർ വലിയ ആൾക്കാരായി നിന്നിരുന്നു. അപ്പോൾ അതിന് ഈ വീരശൈവ പ്രസ്ഥാനം ചോദ്യം ചെയ്തു, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ വേദങ്ങളുണ്ട്, കുറേ വേദങ്ങളുണ്ട്, ഋഗ്വേദം, സാമവേദം, അങ്ങനെ വേദങ്ങളുണ്ട്. ആ വേദങ്ങളൊക്കെ അതിൻ്റെ പ്രാമാണികത, അത് പൂർണ്ണമായും ശരിയല്ല എന്നൊക്കെ ഈ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ പറയാൻ തുടങ്ങി. രണ്ടാമതായി ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ജാതി അടിസ്ഥാനത്തിൽ ആൾക്കാരെ ഉയർന്നത് താഴ്ന്നത് എന്നിങ്ങനെ തരംതിരിക്കാൻ പാടില്ല. അതേപോലെ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ സ്ത്രീകൾക്ക് മോശം പദവിയൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. രണ്ട്, മൂന്നാമത്തെ പോയിന്റ്, ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. ഒരൊറ്റ ദൈവത്തെ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയം പ്രചരിപ്പിച്ചു. നാലാമതായി തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. തൊഴിൽ ചെയ്യണം, അധ്വാനിക്കണം, എന്നിട്ട് ജീവിക്കണം, ആ ജോലി ചെയ്യേണ്ടുന്ന മഹത്വം ഇവർ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി അറിയിച്ചു കൊടുത്തു അതിനെക്കുറിച്ചൊക്കെ. അതേപോലെ ശൈശവ വിവാഹത്തെ എതിർത്തു. ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, ശിശു അല്ലെങ്കിൽ കുട്ടിയാവുന്ന സമയത്ത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതാണ് ശൈശവ വിവാഹം. അപ്പോൾ അതിനെ ഇവരെ എതിർത്തു. അടുത്ത പോയിന്റ്, പ്രായപൂർത്തി വിവാഹം പ്രോത്സാഹിപ്പിച്ചു. പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് മാത്രം വിവാഹം കഴിക്കണം, അതിനെ അവർ പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിച്ചു. വിധവ പുനർവിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പണ്ട് എന്തിന് അവകാശം ഉണ്ടായിരുന്നില്ല, പിന്നെ ആ സ്ത്രീക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ വീരശൈവ പ്രസ്ഥാനം എന്ത് ചെയ്തു, ഭർത്താവ് മരിച്ചാൽ സ്ത്രീക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ വേറെ വിവാഹം കഴിക്കാനുള്ള അവകാശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബസവണ്ണയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് കബീർ. ഈ കബീർ ആരാണ്? 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ അഥവാ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചാരകൻ, ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു കബീർ എന്ന് പറയുന്നത്. ഈ കബീർ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ളത്. എന്താണത് പറയുന്നത്? അള്ളാ, രാമൻ, കരീം, കേശവ്, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ അനവധിയുണ്ട്. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുദാനല്ലയോ, വൈജാദ്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അദ്ദേഹം പറയുന്നത് ദൈവത്തിന് പല പേരുകളുണ്ട്, അതൊക്കെ ഒന്നാണ്. നമ്മളിപ്പോൾ സ്വർണം കൊണ്ട് പിന്നെ വളകളായാലും മോതിരങ്ങളായാലും ഒക്കെ സ്വർണം തന്നെയല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇദ്ദേഹം ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചു, ദൈവത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചു. ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടി ഇദ്ദേഹം ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങൾ, പാട്ടുകൾ ഇദ്ദേഹം രചിച്ചു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരൻ്റെ ഭാഷ ഉപയോഗിച്ചു. സാധാരണക്കാരൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ ആർക്ക് മനസ്സിലാവുള്ളൂ, എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ. അതേപോലെ ഇദ്ദേഹം ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഹിന്ദു മുസ്ലിങ്ങളും പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സുഹൃത്തുക്കളായി കഴിയണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും. അപ്പോൾ ഹിന്ദു ആയാലും മുസൽമാനായാലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ മണ്ണുകൊണ്ടാണ്, അപ്പോൾ ഒക്കെ ഒന്നാണ് എന്ന് അദ്ദേഹം ഈ കബീർ എന്ന് പറയുന്ന ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വ്യക്തി പറഞ്ഞു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കബീറിനെ മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്ന് വിളിക്കുന്നത്. മാനവ മൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈത്രി എന്ന് പറഞ്ഞാൽ സഹോദര്യം അല്ലെങ്കിൽ സ്നേഹം ഒക്കെയാണ് അർത്ഥം. അപ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സഹോദര്യത്തിൻ്റെ മനുഷ്യൻ്റെ സൗഹൃദത്തിൻ്റെ പ്രചാരകൻ, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ആളെന്നൊക്കെ വിളിക്കാൻ കാരണം. ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമതായി ജാതി വ്യവസ്ഥ ഇദ്ദേഹം എതിർത്തു. അതേപോലെ തൊട്ടുകൂടായ്മ, ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ പരസ്പരം തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അതിനെ ഇദ്ദേഹം എതിർത്തു. മറ്റൊന്ന് പൂജകളെ ഇദ്ദേഹം എതിർത്തു. അതേപോലെ മരണാനന്തര ചടങ്ങുകൾ, മരിച്ചു കഴിഞ്ഞാലുള്ള പിന്നെ ഉള്ള ചടങ്ങുകൾ ഇദ്ദേഹം എതിർത്തു. അതേപോലെ വിഗ്രഹാരാധന, രൂപങ്ങളെ വിഗ്രഹങ്ങളെ ആരാധന ഇദ്ദേഹം എതിർത്തു. രണ്ടാമത്തെ പോയിൻ്റ്, ജാതി നോക്കി അല്ലെങ്കിൽ മതം നോക്കി, വർണ്ണം അഥവാ നിറം നോക്കി, കുടുംബമഹിമ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കി, സമ്പത്ത് നോക്കി, ഇങ്ങനെയൊന്നും ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല, വിവേചനം ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആശയങ്ങൾ കബീറിനെ സ്വാധീനിച്ചിട്ടുണ്ട്.
മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ്, മതങ്ങളുടെ ഈ ബാഹ്യ ആരാധന, പുറമേ കാണുന്ന കുറേ ആരാധനകളുണ്ടല്ലോ, ആളുകൾ ചെയ്യുന്ന, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആരാധന ക്രമങ്ങളൊക്കെ ഇദ്ദേഹം അവഗണിച്ചു, അതൊന്നും വേണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം ദൈവത്തിന് രൂപമില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം അരൂപിയായ, രൂപമില്ലാത്ത ഒരു ശക്തി, ഒരു ദൈവത്തിലാണ് ഈ കബീർ വിശ്വസിച്ചത്. മാത്രമല്ല ഇദ്ദേഹം ഭക്തിയെ ഒരു മോക്ഷമാർഗമായി പ്രചരിപ്പിച്ചു. അതായത് നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭക്തി, ദൈവത്തിനോട് അടങ്ങാത്ത സ്നേഹം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുകയും ഇത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗുരുനാനാക്ക്. ഈ ഗുരുനാനാക്ക് 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇദ്ദേഹം ഒരുപാട് പ്രാർത്ഥനാ ഗാനങ്ങൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഷാബാദ്. ഷാബാദ് എന്ന പ്രാർത്ഥനാ ഗാനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതേപോലെ ഇദ്ദേഹം വിവിധ മതങ്ങളുടെ നല്ല നല്ല ആശയങ്ങൾ ഇദ്ദേഹം സമന്വയിപ്പിച്ചു, അഥവാ കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ചു. മറ്റൊന്ന്, ഇന്ത്യക്കകത്തും പുറത്തും ഇദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മാത്രമല്ല മതത്തിൻ്റെ മതാനുഷ്ഠാനങ്ങളെ എതിർത്തു. നമസ്കാരം പോലെ, അല്ലെങ്കിൽ മതത്തിന് വേണ്ടി നമ്മൾ ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെ ഇദ്ദേഹം എതിർത്തു. മാത്രമല്ല ഏകദൈവം എന്ന സന്ദേശം പ്രചരിപ്പിച്ചു, ഒരൊറ്റ ദൈവം എന്നുള്ള സന്ദേശം ഇദ്ദേഹം പ്രചരിപ്പിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. എന്താ മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നതാണ് മതസഹിഷ്ണുത. അടുത്ത പോയിന്റ്, ജാതി വിവേചനം. ജാതി, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയുള്ള വേർതിരിവ് പാടില്ല. വിഗ്രഹാരാധന പാടില്ല. തീർത്ഥാടനം, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആ തീർത്ഥാടനത്തിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന് ഇത് പറഞ്ഞത്, സാമ്പത്തിക അസമത്വം പാടില്ല. അതായത് സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്ത്? ചില ആൾക്കാർക്ക് കുറേ സമ്പത്ത്, ചില ആൾക്കാർക്ക് തീരെ സമ്പത്തില്ലാത്ത, അങ്ങനെയുള്ള അസമത്വം, സമമല്ലാത്ത അവസ്ഥ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞ്, ലഹരി വർജിക്കണം, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിനു വേണ്ടി ജനങ്ങളോട് ഉപദേശിച്ചു. മാത്രമല്ല ഇദ്ദേഹം ഒരു പൊതു അടുക്കളയുണ്ടാക്കി, എല്ലാ വിഭാഗം, എല്ലാ ജാതിക്കാർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പൊതു അടുക്കളയുണ്ടാക്കി. അതിന് പറയുന്ന പേരാണ് ലംഗർ. ലംഗർ എന്ന് പറയുന്ന പൊതു അടുക്കള ഇദ്ദേഹം ഉണ്ടാക്കി. അതിനുണ്ടാക്കാൻ കാരണം എന്താ? പണ്ട് കാലത്ത് ഇങ്ങനെ പല ജാതിക്കാരും പല മതക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നില്ല, അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഒരു ലംഗർ എന്ന് പറയുന്ന പൊതു അടുക്കളയുണ്ടാക്കി. പിന്നെ ഈ ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ പിന്നീട് ഒരു മതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. ആ മതത്തിൻ്റെ പേരാണ് സിഖ് മതം. സിഖ് മതത്തിൻ്റെ ആശയങ്ങൾ, സിഖ് മതം രൂപീകരിക്കാൻ കാരണം ഗുരുനാനാക്കിൻ്റെ ആശയങ്ങളിൽ നിന്നാണ് അതുണ്ടായത്. അപ്പോൾ നമ്മൾ കുറേ പേരുകൾ പറഞ്ഞു. ഇതൊക്കെ പുരുഷന്മാരുടെ പേരുകളായത്. ഇനി നമുക്ക് ഭക്തി പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നോക്കാം. തീർച്ചയായും ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു മീരാബായി. മീരാബായി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു രജപുത്ര രാജകുമാരിയായിരുന്നു. ഈ ഒരു കൃഷ്ണഭക്ത കൂടിയായിരുന്നു മീരാബായി. കൃഷ്ണനെ ആരാധിക്കുന്ന, കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മീരാബായി രചിച്ച കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഭജനകൾ, കൃഷ്ണ ഭജനകൾ ഇദ്ദേഹം ഈ സ്ത്രീ രചിച്ചിട്ടുണ്ട്. അടുത്തൊരു സ്ത്രീയാണ് കാരക്കൽ അമ്മയാർ, അതേപോലെ ആണ്ടാൾ. ഇവരെ രണ്ടുപേരും ഭക്ത കവയിത്രിമാരാണ്. തമിഴ്നാട്ടിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവരൊരുപാട് കീർത്തനങ്ങൾ, ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. മറ്റൊരാളാണ് അക്ക മഹാദേവി. അക്ക മഹാദേവി പിന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. വീരശൈവ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അക്ക മഹാദേവി. ഇവരെ കൂടാതെ മഹാരാഷ്ട്രയിലെ ബഹിനാബായ്, സൈറാബായ്, കാശ്മീരിലെ ലാൽദേവി, ഇതൊക്കെ സ്ത്രീ ഭക്തി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾക്ക് ഉദാഹരണമാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലയിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ അകത്തും മതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ പുരോഗമനപരമായ നല്ല നല്ല പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. രണ്ടാമതായി, ഭക്തകവികൾ താഴ്ന്ന ജാതിക്കാരായിരുന്നതിനാൽ അവർ ജാതി വ്യവസ്ഥക്കെതിരെ പ്രതികരിച്ചു. ഈ ഭക്തകവികളൊക്കെ എന്തായിരുന്നു? താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഉയർന്ന ജാതിക്കാരുടെ ഈ അവർ വലിയ ആൾക്കാരാവുക, അവർ താഴ്ന്ന ജാതിക്കാരെ ഉപദ്രവിക്കുക, ഇതിനൊക്കെതിരെ അവർ എന്ത് ചെയ്തു? പ്രതികരിക്കാൻ തുടങ്ങി. അതേപോലെ ഉയർന്ന ജാതിയായ
ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇവർ ചോദ്യം ചെയ്തു. അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും ഒരേപോലെ അധികാരം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെട്ടു. എന്താ സാമൂഹിക സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമമായി ഒരുപോലെ കാര്യങ്ങൾ കൊടുക്കുന്നതാണ് സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. അത് ഇവർ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലമായി സമൂഹത്തിലുണ്ടായി. മറ്റൊന്ന് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം ശക്തമായി. സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശമാണ്, സ്ത്രീകളെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണം, സ്ത്രീകൾക്ക് പൊതുമേഖലയിലേക്കും പിന്നെ മറ്റു പല പരിപാടികളിലേക്കും സ്ത്രീകളെയും പരിഗണിക്കണമെന്ന് ഇവർ പറഞ്ഞു. സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ്, അപ്പോൾ അവർക്കും സമത്വം വേണമെന്നൊക്കെ ഇവർ പറഞ്ഞു. അതേപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനുഭവ മണ്ഡപം, ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപത്തിൽ ആർക്കും അവസരം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്കൊക്കെ വന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതേപോലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു ഫലമാണ് അധ്വാനത്തിൻ്റെ മഹത്വം, തൊഴിലിൻ്റെ മഹത്വം, ജോലിയുടെ മഹത്വം ഒക്കെ എന്ത് ചെയ്തു, ജനങ്ങളെ ബോധവൽക്കരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ മധ്യേഷ്യൻ പ്രദേശങ്ങളിലൊക്കെ രൂപം കൊണ്ട ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഒരു ഭക്തി പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. ഇവരെന്ത് ചെയ്തു, പിന്നെ ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തോടുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ആത്മീയ കാര്യങ്ങൾ. അപ്പോൾ ആ ആത്മീയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അല്ലാതെ ഇവരെന്തിന് പ്രാധാന്യം കൊടുത്തില്ല, ആഡംബര ജീവിതം, നല്ല അടിച്ചുപൊളി ലൈഫ്, ലക്ഷറീസ് ലൈഫിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവർക്ക് അധികാരത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇവർക്ക് സമ്പത്തിനോട് പൈസയോട് താല്പര്യം ഉണ്ടായില്ല. ഇതിനൊക്കെ അവരെ എതിർത്തിട്ട് ദൈവത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ജീവിച്ചത്. ആഡംബരത്തെയും അധികാരത്തെയും സമ്പത്തിനൊക്കെ ഇവരെതിർത്തു. അതേപോലെ ഭക്തിയും ഭക്തിഗാന ആലാപനവും ഇവർ സ്വീകരിച്ചു. ദൈവത്തോട് അടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് നല്ല ഭക്തി വേണം, ഭക്തിഗാനങ്ങൾ ആലപിക്കണമെന്നൊക്കെ ഇവർ പറഞ്ഞു. അതുകൂടാതെ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കൊക്കെ ഇവർ പ്രാധാന്യം നൽകി. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കണം, അതിനൊക്കെ ഈ സൂഫികൾ പ്രാധാന്യം നൽകി. സൂഫി പ്രസ്ഥാനത്തിലെ പണ്ട് ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൂഫികൾ എന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത പോയിന്റ്, 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് ഈ സൂഫി പ്രസ്ഥാനം എത്തിച്ചേരാനുണ്ടായത്. 12-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചു വരുന്നത്. ലോകത്ത് 12 സൂഫി പ്രസ്ഥാനത്തിൽ തന്നെ 12 വിഭാഗങ്ങളുണ്ട്. ഈ ഓരോ വിഭാഗങ്ങളെയും നമ്മൾ സിൽസില എന്ന പേരിലൊക്കെയാണ് വിളിക്കുക. സൂഫി 12 വിഭാഗങ്ങളുണ്ട്, ഓരോ അല്ലെങ്കിൽ ഓരോ സിൽസില 12 സിൽസിലകളുണ്ട്, അല്ലെങ്കിൽ ഓരോ വിഭാഗത്തെ നമ്മൾ സിൽസില എന്നൊക്കെ വിളിക്കും. ഇനി ഈ 12 സിൽസിലകൾക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സിൽസിലകൾ, 2 സൂഫി വിഭാഗങ്ങളായിരുന്നു ഏതൊക്കെ, ചിസ്തി എന്ന് പറയുന്ന ഒരു സിൽസിലയും സുഹറവർദി എന്ന് പറയുന്ന മറ്റൊരു സിൽസിലയും. ഇനി സൂഫികളെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. സൂഫി ഗുരുവിനെ എന്താ വിളിക്കുക, പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നൊക്കെയാണ് വിളിക്കുക. ഈ സൂഫി ഗുരുവിൻ്റെ താഴെയുള്ള ശിഷ്യന്മാർ അല്ലെങ്കിൽ അനുയായികൾ എന്താ വിളിക്കുക, മുരീദ് എന്നാണ് വിളിക്കുക. അതേപോലെ സൂഫികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഖാൻഗാഹുകൾ. ഈ ഖാൻഗാഹുകളിൽ ഒരുപാട് കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കും. മറ്റൊന്ന്, സൂഫികൾക്ക് ഭക്തിഗാനങ്ങളുണ്ട്, ആ ഭക്തിഗാനങ്ങൾ വിളിക്കുന്ന പേരാണ് ഖവാലി എന്ന് പറയുന്നത്. ഈ ഭക്തിഗാനങ്ങളൊക്കെ ആലപിക്കുന്ന ഒരു ശൈലിയുണ്ട്, ആ ശൈലിയുടെ പേരാണ് സമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സൂഫി വര്യന്മാരെ പരിചയപ്പെടാം, അവരുടെ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. സൂഫി വര്യന്മാർ എന്ന് പറഞ്ഞാൽ സൂഫി പണ്ഡിതന്മാരെന്നാണ് അർത്ഥം. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹറവർദി, ഇദ്ദേഹത്തിൻ്റെ പ്രദേശം എവിടെയാണ്, സിൽഹറ്റാണ്. അതേപോലെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഇദ്ദേഹത്തിൻ്റെ പ്രദേശം എന്താണ്, ഡൽഹിയാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, ഇത് അജ്മീറിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രദേശം. ഇവരൊക്കെ എന്ത് ചെയ്തു, സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് സൂഫി ആശയങ്ങളും സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. ഇനി അടുത്ത ഹെഡിങ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പ്രദേശത്തെയും ആളുകൾ സംസാരിക്കുന്ന ഭാഷ. അത് വളരാൻ കാരണം എന്താണ്, ഒന്നാമതായി ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും പ്രചാരകർ, അത് പറയുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തത്, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രാദേശിക ഭാഷകളിലാണ് അത് പ്രചരിപ്പിച്ചത്. ആ പ്രദേശത്ത് സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാദേശിക ഭാഷകളിലാണ് കാര്യങ്ങളൊക്കെ അവർ പ്രചരിപ്പിച്ചത് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി തന്നെ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലൊക്കെ എന്തുണ്ടായി, ദൈവത്തോടുള്ള ഭക്തി സൂചിപ്പിക്കുന്ന ഒരുപാട് ഭക്തി ഗാനങ്ങളും കാവ്യങ്ങളൊക്കെ എഴുതപ്പെട്ടു, രചിക്കപ്പെട്ടു.
ഈ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ടായി, പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും ചേർന്ന് ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്ക് രൂപം കൊണ്ടു. ഈ ഉറുദു ഭാഷയിൽ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു, ആരാണ്, അയാളുടെ പേരാണ് അമീർ ഖുസ്രു. പിന്നീട് കബീർ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, കബീറിൻ്റെ ഗാനങ്ങളായിരുന്നു ദോഹകൾ, വരികളായിരുന്നു ദോഹകൾ. ആ ദോഹകൾ ഏത് ഭാഷയിലായിരുന്നു, ഹിന്ദി ഭാഷയിലായിരുന്നു. അപ്പോൾ അത് ഹിന്ദി ഭാഷയ്ക്ക് നല്ല ഗുണമായി മാറി. അതേപോലെ ഈ മഹാഭാരതം, രാമായണം എന്നീ കൃതികളൊക്കെ എന്ത് ചെയ്തു, വ്യത്യസ്ത ഭാഷകളിലേക്കൊക്കെ വിവർത്തനം, അത് തർജ്ജം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്യുകയുണ്ടായി. ഇനി സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്. സാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞാൽ തമിഴിലുണ്ട്, തമിഴിലുള്ള കൃതിയായിരുന്നു 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ. ഇതിൻ്റെ രചയിതാവാണ് ആഴ്വാർമാരും നായനാർമാരും. ഇനി കന്നഡയിലാണെങ്കിൽ കൃതിയുടെ പേര് വചനങ്ങൾ, ഇതിൻ്റെ രചയിതാക്കളാണ് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്കിലാണെങ്കിൽ കൃതി ഏതായിരുന്നു, മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തു, അത് ആരെ ചെയ്തത്, നന്നയ്യ, തിക്കയ്യ, യരപ്രകഥ, ഇവർ മൂന്ന് പേരാണ്. ബംഗാളിലെ കൃതിയായിരുന്നു ഗീതാ ഗോവിന്ദം, ഇത് എഴുതിയത് ജയദേവനാണ്. ഹിന്ദിയിൽ പത്മാവത്, ഇത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി എന്ന് പറയുന്ന ആളാണ്. മലയാളത്തിലുണ്ട് കൃതികൾ ഏതൊക്കെയാണ്, ജ്ഞാനപ്പാന, അന്ധ്യാത്മരാമായണ കിളിപ്പാട്ട്, മുഹിയുദ്ദീൻ മാല. ഈ ജ്ഞാനപ്പാന എഴുതിയത് ആരാണ്, പൂന്താനം. അന്ധ്യാത്മരാമായണം എഴുതിയത് ആരാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മുഹിയുദ്ദീൻ മാല എഴുതിയതോ, കാസി മുഹമ്മദ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച്, സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച്, ഒരുപാട് നേതാക്കന്മാരെക്കുറിച്ച്, ഗുരുനാനാക്ക്, കബീർ, ബസവണ്ണ, ഇതൊക്കെ പഠിച്ചു. ഈ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ, അവരുടെ ആശയങ്ങൾ എന്തൊക്കെ സ്വാധീനങ്ങളാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ഒന്നാമതായി മതസഹിഷ്ണുത. മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനൊക്കെ പഠിച്ചു. നമുക്ക് ഏത് മതം വിശ്വസിക്കാം, പക്ഷേ മറ്റു മതങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, അതാണ് മതസഹിഷ്ണുത. രണ്ടാമത്തെ പോയിൻ്റ്, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കി. ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വേർതിരിവ് പാടില്ല, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയുള്ള വേർതിരിവ് പാടില്ല എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ, അങ്ങനെയുള്ള ബോധം, മനോഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. മൂന്നാമതായി, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. പണ്ട് മുതലേ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ച കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, ജനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇതൊന്നും പാടില്ല, ഇതെന്തങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അടുത്ത പോയിന്റ്, സ്ത്രീ പുരുഷ സമത്വം. സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ തുല്യ അവകാശമാണ്, അവർക്കും പിന്നെ ചർച്ചകളിൽ പങ്കെടുക്കാം, അവർക്കും സ്വത്തവകാശം വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ഇത് ഇടപെട്ടു. അതേപോലെ മനുഷ്യ സാഹോദര്യവും ഐക്യവും, മനുഷ്യന്മാരൊക്കെ സുഹൃത്തുക്കളാണ്, സ്നേഹം വേണം, അതേപോലെ ഒരുമ, ഐക്യം വേണമെന്നൊക്കെ ഈ ഭക്തി സൂഫി ആശയങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. അതേപോലെ ഏകദൈവ വിശ്വാസം എന്നുള്ള ആശയം പ്രചരിപ്പിച്ചു. അതേപോലെ സമൂഹത്തിലെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനാവശ്യമായ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇവരെതിർത്തു. അതേപോലെ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ മഹത്വം, ജോലി ചെയ്യണം, ആ ജോലിയുടെ മഹത്വമൊക്കെ ഈ ഇവർ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിച്ചു. അതേപോലെ ഭക്തി സൂഫി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്തുണ്ടായി, നമ്മുടെ പ്രാദേശിക ഭാഷകൾ വികസിച്ചു, സാഹിത്യ കൃതികളുണ്ടായി, ഒരുപാട് സംഗീതങ്ങളുണ്ടായി. അപ്പോൾ ഭാഷയും സാഹിത്യവും സംഗീതവും ഒക്കെ വളർന്നു.